നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലം ഈ മാസം പത്തൊൻപതിന് നടക്കാൻ പോവുകയാണ് ഇതിനോടകം ടീമുകൾ ഒഴിവാക്കിയ താരങ്ങളുടെയും നിലനിർത്തിയ താരങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് താരങ്ങളാണ് ഐ പി എല്ലിന്റെ ലേലത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം വരുന്ന ലേലത്തിൽ പ്രതീക്ഷിക്കാം പലരും ലേലത്തിലുണ്ട് എല്ലാ ടീമുകളും ആറിലധികം താരങ്ങളെ ലേലത്തിന് മുൻപ് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലേലത്തിൽ എല്ലാ ടീമുകൾക്കും മികച്ച താരങ്ങളെ കണ്ടെത്തേണ്ടതായി ഉണ്ട് ഇത്തവണത്തെ ലേലത്തിന് മുൻപ് മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ താരങ്ങളിൽ ചിലരെ നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് നോട്ടമിട്ടിട്ടുണ്ട് അതാരൊക്കെയാണെന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം അതിലൊന്നാമത്തെ താരം ട്രിസ്റ്റൻ ക്രിസ്റ്റൻ ആണ് ദക്ഷിണാഫ്രിക്കൻ താരത്തെ മുംബൈ ഇന്ത്യൻസ് വേണ്ട വിധം ഉപയോഗിക്കാതെയാണ് തഴഞ്ഞത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ക്രിസ്റ്റ്യൻ സ്റ്റഫ്സ മധ്യനിരയിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് ഫീൽഡർ എന്ന നിലയിലും മികച്ച പ്രകടനമാണ് താരത്തിന് താരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് മോയിൻ അലിയെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം പൊതുവെ സീനിയർ താരങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് സി രീതി എന്നാൽ ധോണി കളി നിർത്തുമ്പോൾ ഈ തന്ത്രം എത്രമാത്രം ടീമിന് ഗുണം ചെയ്യുമെന്നതാണ് ചോദ്യം ഭാവി മുന്നിൽ കണ്ട മികച്ച യുവതാരങ്ങളെ സു എസ് കെ വളർത്തിക്കൊണ്ട് വരേണ്ടതായി ഉണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ കസറാൻ ശേഷിയുള്ള ട്രിസ്റ്റൻ സ്റ്റഫ്സിനെ സു എസ് കെക്ക് പരിഗണിക്കുന്നത് അനിവാര്യമായി മാറും അതുകൊണ്ട് തന്നെ സ്റ്റഫ്സിനെ സി എസ് കെ സ്വന്തമാക്കാൻ സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ പറയാം ഇതിൽ രണ്ടാമത്തെ താരം ഹൃതിക് ഷോക്കീനാണ് വലം കയ്യൻ സ്പിന്നറായ ഷോക്കീൻ ചെന്നൈയിലെ സാഹചര്യത്തിന് അനുയോജ്യനായ താരം കൂടിയാണ് ചെന്നൈയിൽ പിച്ചുകൾ സ്പിന്നിന് അനുകൂലമാണ് സി എസ് കെ ഭാവി മൊഴിൽ കണ്ട വളർത്തിക്കൊണ്ടു വരാൻ സാധ്യതയുള്ള സ്പിന്നർ തന്നെയാണ് ഷൊക്കീനെന്ന നിസ്സംശയം പറയാനാകും മികച്ച ലൈനും ലെങ്തും ഉള്ള താരം വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ള ബോളർമാരിൽ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഹൃതിക് ഷൊക്കീനെ സി എസ് കെ ഒപ്പം കൂട്ടിയേക്കുമെന്നും വിവരമുണ്ട് വലിയ തുക മുടക്കാതെ ഷൊക്കീനെ സ്വന്തമാക്കാം എന്നതും സി എസ് കെ ഷൊക്കീനെ നോട്ടമിടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ഒന്നാണ് ഇതിൽ മൂന്നാമത്തെ താരം ജയ് ആണ് മികച്ച പേസർമാരെ സി എസ് കെക്ക് അത്യാവശ്യമാണ് ടീമിൽ വിശ്വസ്തരായ പേസർമാരില്ല എന്നതാണ് വസ്തുത ജയ് റിച്ചാർഡ്സൺ സി എസ് കെക്ക് അനുയോജ്യനായ താരം കൂടിയാണ് മുംബൈ ഇന്ത്യൻസ് കൈവിട്ട താരം ധോണിക്ക് കീഴിലെത്തിയാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശേഷി ഉണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ് നിലവിലെ സി എസ് കെ നിരയിലെ പലരും പരിക്കിന്റെ ഭീഷണി നേരിടുന്നവരാണ് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് കൂടുതൽ ബാക്കപ്പ് താരങ്ങളെ അത്യാവശ്യമാണ് പേസ് നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ സി എസ് കെ ശ്രമം നടത്തിയേക്കുമെന്നാണ് വിവരം നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈക്ക വരുന്ന സീസൺ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത സീസണിലും ധോണി സി എസ് കെക്ക് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് എന്നാൽ പിന്നീടൊരു സീസൺ കൂടി ധോണി സി എസ് കെയിൽ കളിക്കാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ധോണിയുടെ അഭാവത്തിലും മികവ് കാട്ടാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പാകും സി എസ് കെ വരുന്ന സീസണിൽ നടത്തുക ധോണിക്ക് പകരം രവീന്ദ്ര ജഡേജയെ സി എസ് കെ ക്യാപ്റ്റനാക്കിയപ്പോൾ നടന്ന പുകിലെല്ലാം നാം കണ്ടതാണ് ധോണിക്ക് ശേഷം പുതിയൊരു നായകൻ എത്തുമ്പോൾ പ്രകടനം അല്ലെങ്കിൽ പ്രകടന നിലവാരം താഴോട്ട് പോകാതെ നോക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സി എസ് കെക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും ഇത് തന്നെയാണെന്ന് പറയാൻ സാധിക്കും എന്തായാലും കിരീടം നിലനിർത്തി ധോണിക്ക് യാത്രയപ്പ് നൽകാൻ സി സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്